हाई फ्रेंड्स, वेलकम टू अवर चानल मल्टीमीडिया ऑफ साइंस। अब इन वीडियो मल्टिप्लिकेशन नाम डिस्कस मल्टिप्लिकेशन पर साधा मल्टिप्लिकेशन इी डिजिट नंबर्स टू डिजिट नंबर्स मल्टिप्लाई वेट वो कुछ बुद्धिमुट ना साधा चीनपोले अब आदाद वे री ए मल्टिप्लिकेशन पेट पोवे अगर कूड़ल आर्म अ टेक्निका पशे कुछ पे अके अब अगर और टेक्निकूट नमुक कड़ा अब फस्ट वण या त्री फोर्टी सिक्स इंटू वन ट्वेंटी फोर इंटे आंसर नमुक रु रीती कंपिड़ा साधा रीती അതല്ലാതെ പുതിയൊരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം വൺ ടു ത്രീ ഇതൊരു ത്രീ ഡിജിറ്റ് നമ്പർ ഇതും ത്രീ ഡിജിറ്റ് നമ്പറാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ ഇങ്ങനെ ഒരു കോളം വരയ്ക്കാം എന്നിട്ട് ഇത് ഡീറ്റെയിൽഡായിട്ട് ഓരോന്നായിട്ട് എഴുതാം ത്രീ ഫോർ സിക്സ് multiplied with 124 okay appo id calculator il ethrayana answer namukku nokkiyokam 326 into 124 answer varunathu 42904 aanu ee answer enganeyana kittunathu namukku nokkam okay appo 13 sir ethrayana 3 aanu അങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ട് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുക ഫസ്റ്റ് ബോക്സിനെ ദെൻ ത്രീ ആണ് ആൻസർ അപ്പോൾ സീറോ ത്രീ ഓക്കെ ദെൻ വൺ ഫോർ സാർ ഓ വൺ ഫോർ സാർ സീറോ ഫോർ ദെൻ വൺ സിക്സ് ആർ സിക്സ് അതായത് വൺ സിക്സ് ആർ എന്ന് പറയുമ്പോൾ സിക്സ് ആണ് വരുന്നത് അത് താഴത്തെ കള്ളിൽ എഴുതുക മുകളിൽ സീറോ എഴുതുക ഓക്കെ ദെൻ ത്രീ ടു സാർ സിക്സ് ഫോർ ടു സാർ എയ്റ്റ് സിക്സ് ടു സാർ ട്വൽവ് സോ ട്വൽവിലെ ട്വൽവ് വൺ ഇവിടെ ടു ഇവിടെ ഓക്കെ ട്വൽവ് ദെൻ ഫോർ ത്രീ സാർ എഗെയിൻ ട്വൽവ് സോ വൺ ടു ദെൻ ഫോർ ഫോർ സാർ സിക്സ്റ്റീൻ അപ്പം എങ്ങനെ വരും വൺ ഇവിടെ സിക്സ് ഇവിടെ സിക്സ്റ്റീൻ ദെൻ സിക്സ് ഫോർ സാർ ട്വൻറ്റി ഫോർ സോ ടു ഫോർ ട്വൻറ്റി ഫോർ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലെയറുകൾ ആഡ് ചെയ്തിട്ട് എഴുതാം ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ ഫോർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഫോർ എഴുതാം ദെൻ രണ്ടാമത്തെ ഈ ഒരു സെക്ഷൻ അതിൽ ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കുക സിക്സ് പ്ലസ് ടു പ്ലസ് ടു എത്രയാണ് വരിക ടെൻ ആണ് വരിക അപ്പോൾ ടെൻ എന്ന് പറയുമ്പോൾ അതിൽ സീറോ ഇവിടെ തന്നെ എഴുതാം ബാക്കി വൺ ഇവിടെ ഓക്കെ ടെന്നിലെ സീറോ ഇവിടെ തന്നെ ആ സീറോയാണ് ഇവിടെ വരിക ഓക്കെ ദെൻ വൺ എന്ന് പറയുന്നത് ഇവിടെ ആഡ് ചെയ്യണം അടുത്ത സെക്ഷനിൽ ആഡ് ചെയ്യണം സോ സിക്സ് പ്ലസ് വൺ സെവൻ പ്ലസ് വൺ എയ്റ്റ് എയ്റ്റ് പ്ലസ് എയ്റ്റ് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് വൺ സെവൻറ്റീൻ സെവൻറ്റീൻ പ്ലസ് ടു നയൻറ്റീൻ സോ നയൻ ദെൻ നയൻറ്റീൻ അല്ലേ വൺ നയൻ ഓക്കെ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നയൻറ്റീൻ എന്നാണ് വന്നത് അതിലെ നയൻ ഇത് ഇവിടെ വരും ബാക്കി വൺ ഇവിടേക്ക് പോകും നമുക്ക് ആഡ് ചെയ്യാനുള്ളതിലേക്ക് പോകും അടുത്ത സെക്ഷനിലേക്ക് പോകും ദെൻ വൺ പ്ലസ് വൺ ടു ടു പ്ലസ് സിക്സ് എയ്റ്റ് എയ്റ്റ് പ്ലസ് ഫോർ ട്വൽവ് ഓക്കെ സോ ട്വൽവ് എന്ന് വരും ടു എവിടെ എഴുതണം ദെൻ അടുത്ത സെക്ഷനിലേക്ക് എന്ത് പോവും വണ്ണ് പോവും അപ്പോൾ ഇതാണ് നമ്മൾ ആഡ് ചെയ്തത് ട്വൽവ് എന്ന സം റിസൾട്ട് വന്നു ടു ഇവിടെ തന്നെ എഴുതി ദെൻ വൺ മുകളിലേക്ക് പോവും ദെൻ ത്രീ പ്ലസ് വൺ ഫോർ ഓക്കെ ദ സെയിം ആൻസർ ഫോർ ടു നയൻ സീറോ ഫോർ ഓക്കെ അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് നിങ്ങൾ അടുത്ത ഒരെണ്ണം കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഇനി വലിയൊരു ഡിജിറ്റ് അതായത് ഒരു സിക്സ് ഡിജിറ്റിനെ ത്രീ ഡിജിറ്റുമായി എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നോക്കാം ഓക്കെ സിക്സ് ഡിജിറ്റിനെ ത്രീ ഡിജിറ്റ് ആയിട്ട് ഇപ്പോൾ ഫോർ സിക്സ് നയൻ സീറോ ഫോർ മൾട്ടിപ്ലൈ വിത്ത് ത്രീ സീറോ ടു ഓക്കെ ദെൻ ഫസ്റ്റ് നമ്മൾ ടേബിൾ കൺസിഡർ ചെയ്യാം ദെൻ ആ ടേബിളിൽ
സിക്സ് ഡിജിറ്റ് ഫസ്റ്റ് എഴുതാം. 4 6 9 0 4. Then 3 0 2. ഇനി നമ്മൾ പഴയ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 3 are 12. സോ 1 here 2 here. Then 6 3 are 18. 9 3 are 27. Then 0 into 3 0 0. Then 4 3 are 12. മനസ്സിലായിരിക്കും എല്ലാവരും. സോ 0 into 4 0 0. ഇത് കംപ്ലീറ്റ് എന്ത് വരും? 0. കാരണം എല്ലാം 0 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദെൻ 4 2s are 8. സോ 0 മുകളിലും താഴെ 8ഉം. ഓക്കെ. ദെൻ 6 2s are 12. 9 2s are 18. 0 into 2 0. 4 2s are 8. നമുക്ക് കാൽക്കുലേറ്ററിൽ എത്രയാണ് ആൻസർ എന്ന് ചെക്ക് ചെയ്യാം. 4 6 9 0 4 into 3 0 2. 1 4 1 4 1 6 5 0 0 8. ഇതാണ് ആൻസർ. ഇങ്ങനെ ചെയ്ത് വരുന്നുണ്ടോ നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് 8, ദെൻ എല്ലായിടത്തും 0. സോ 0 റൈറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ലെയറിൽ 8 + 2 10 ആണ്. അപ്പോൾ 0 ഇവിടെ നിർത്തി 1 മുകളിലേക്ക് പോകും. അപ്പോൾ മൊത്തത്തിലിവിടെ 0. ദെൻ 1 + 1 2 2 + 1 3 3 + 2 5. ദെൻ 7 + 1 8 8 + 8 16. 6 here 1 മുകളിലത്തെ ലെയറിലേക്ക് പോകും. ദെൻ 2 + 1 3 3 + 8 8 + 3 11. മുകളിലേക്ക് പോവും. 1 11ല് 1 ഇവിടെ വരണം മുകളിൽ. ദെൻ 1 + 1 2 2 + 2 4. ദെൻ ലാസ്റ്റ് ലെയർ 1. ദ സെയിം ആൻസർ. ഓക്കെ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ മൾട്ടിപ്ലിക്കേഷൻ വേറൊരു മെത്തേഡിൽ ചെയ്യാനായിട്ട് പഠിച്ചു. അപ്പോൾ ഈ പ്ലസ് ടു ലെവലിലൊക്കെ വരുന്ന വേറെ നമുക്ക് മറ്റേ ചാപ്റ്ററുകളിൽ ഇടയിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഉപയോഗപ്പെടും. ഓക്കെ. നിങ്ങൾക്കിത് ഈ ഒരു ഇൻഫോർമേഷൻ ഉപയോഗപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. താങ്ക് യു.